Hi dears, assalamu alaikum. Namde pudhiya video ilekku ella kootarikkum swagatham. Endana ellarude vishesham ellarum sugalanu vicharikkunnu. Appo nammal thammil kandittu kore divasangal aayilla nammal kore aayi video kettittu pinne nammal treatment inde video aayidu karena njan kore munne eduthu vecha video aayittu enikku edit cheyanum onninum endha oru ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ നിന്നായിരുന്നു അപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അസുഖം എന്തെങ്കിലും ആണോ വയ്യാണ്ടിരിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി മെസ്സേജ് വന്നിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഹോസ്പിറ്റലിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്നായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ എനിക്ക് 2 വർഷം ആയതുകൊണ്ട് തന്നെ സ്കാനിങ്ങുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റിന് തന്നെ MER പോകാൻ പറ്റാത്തത് കാരണം ഞാൻ പുറത്തുനിന്ന് പിന്നെ സ്കാനിങ് എടുത്തിട്ടാണ് പിന്നെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതിവിടെ എടപ്പാൾ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഇത് പറയുന്ന സർജറി കീമോ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റേഡിയേഷൻ അല്ല കേട്ടോ റേഡിയേഷൻ അവർ അമലയിലോട്ട് റെഫർ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഞാനിത് കണ്ടപ്പോൾ അവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ കീമോ ഒക്കെ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സർജറിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വന്നിട്ടാണ് സർജറി ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നോക്കുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ഡോക്ടർ പേര് നീന ജോൺ എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ 1-2 പേരൊക്കെ ഞാൻ കണ്ടിരുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് പിന്നെ ഞാനിത് സ്കാനിങ് എടുത്ത് തലേ ദിവസം സ്കാനിങ് എടുത്തിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഞാനിത് പോയിട്ടുണ്ടായിരുന്നത് മാർച്ചിലായിരുന്നു കേട്ടോ മാർച്ച് 15-നൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു എന്തോ മനസ്സിനൊരു സുഖമില്ലാത്ത കാരണം അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അന്ന് പോയത് എനിക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ അധികം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായിട്ടാണ് അപ്പോൾ എനിക്ക് അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായതുകൊണ്ട് തന്നെ നമുക്ക് മാമോഗ്രാമൊക്കെ എടുത്ത് നോക്കേണ്ട ഇതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് അന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റിന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല MER പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം പിന്നത്തെ ഡേറ്റ് നമുക്ക് ഒരുപാട് ലേറ്റ് ആയിട്ട് കിട്ടണത് അപ്പോൾ എനിക്ക് എന്തോ ഇങ്ങനെ നമ്മുടെ സ്കാനിങ്ങുകളൊക്കെ നേരെ ഒഴുകുമ്പോൾ എന്തോ ഒരു പേടി അപ്പോൾ പിന്നെ ഇവിടുന്ന് ചെയ്തിട്ട് ഡോക്ടറെ വിളിച്ചപ്പോൾ ഇവിടുന്ന് ചെയ്തിട്ട് അങ്ങോട്ട് പോയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതായിട്ട് ഇവിടുന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ടെസ്റ്റുകളിലൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രോബ്ലമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആകെ ടെൻഷനായിട്ടായിരുന്നു ഞാൻ അന്ന് തന്നെ ഡോക്ടർക്ക് വിളിച്ച് റിപ്പോർട്ടുകളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എന്തോ ഒരു എന്താ നേരിട്ട് ഡോക്ടറോട് തന്നെ ചോദിക്കണം എന്നൊരു ഇതുപോലായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഡോക്ടറെ അടുത്ത് തന്നെ പോയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് അതിനെ സംബന്ധിച്ചൊന്നല്ല അത് ടെൻഷൻ അടിക്കേണ്ട അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ടെൻഷൻ വെച്ചാൽ നമ്മളിപ്പോൾ ഈ അസുഖം ഇപ്പോൾ ഇത്രയും മാസങ്ങളോളം നമ്മളിപ്പോൾ കുഴപ്പമൊന്നുമില്ലാതിരുന്നിട്ട് പറഞ്ഞില്ല കീമോ എടുക്കുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കീമോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു എന്തോ നമ്മളെ ലൈഫിലെ ഒരു മരിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു തുല്യമായിട്ടാണ് കേട്ടോ കീമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതും കീമോൻ്റെ ഒരു ചെറിയ ഡോസാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ നല്ല ഹൈ ഡോസിൽ കീമോ എടുക്കുന്നവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എത്രയോ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു എന്താ നമുക്കെന്തോ ഒരു എന്താ നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്നവരെ ആലോചിക്കുമ്പോൾ നമുക്കൊന്നും ഒന്നുമില്ല എന്ന് തോന്നില്ല അപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെ അവിടെ ഹോസ്പിറ്റലിലെത്തിയിട്ട് ഡോക്ടറെയൊക്കെ കാണാൻ ഡോക്ടറെ കാണാനൊന്നും വലിയ ടൈമൊന്നും പിടിക്കില്ല കേട്ടോ നമ്മളെ സിസ്റ്റർ അമ്മനെ അറിയുന്നത് തന്നെ ആയത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കൂട്ടോ നമ്മൾ പോയിട്ട് പിന്നെ വേറൊരു ഡോക്ടേഴ്സിനെ കാണാത്ത കാരണം നമ്മളെപ്പോഴും ശ്രീധര സാറിനെ മാത്രം കാണുന്നത് കാരണം നല്ല പരിചയമാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഇത് പോകുമ്പോൾ തന്നെ 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോൾ ഈ ഫുഡ് കഴിക്കേണ്ട ടൈമായിരുന്നു ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടറെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യം വീഡിയോൻ്റെ വീഡിയോ ഇടാറില്ല യൂട്യൂബിൽ വീഡിയോ ഇടാറില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ ഡോക്ടർ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് പോലും ഡോക്ടർ എന്നെക്കുറിച്ച് പറയലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അത്രയും സ്മാർട്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കാരണം ഈ ഒരു അസുഖത്തെ അത്രയും സിമ്പിളായി നേരിടുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത് കേട്ടോ അപ്പോൾ
ഡോക്ടർ ആനക്കുട്ടിക്ക് പെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ അത്രയും നല്ല ഡോക്ടറാണെന്നുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ ഡോക്ടർ. നമ്മൾ ഒരു പ്രത്യേക പെരുമാറ്റം, നല്ലൊരു വർത്താനം ഒക്കെ, ഒരു പ്രത്യേക ഒരു സ്നേഹമാട്ടോ ഡോക്ടർക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു ഡോക്ടറെ കണ്ടല്ലോ അവിടെ ഇഷ്ടമല്ല, ഞാൻ കാണൂല്ല കേട്ടോ. ഡോക്ടർക്ക് ലീവാണെന്നുണ്ടെങ്കിൽ ആ സമയം ഞാൻ എൻ്റെ കിട്ടിയ ഡേറ്റ് മാറ്റുന്നല്ലാതെ ഞാൻ ഡോക്ടർ ഇല്ലാത്ത ദിവസം ഞാൻ പോവാറില്ല. പിന്നെ ഡോക്ടറെയൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊരു ചെറിയൊരു കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൊടുക്കണം തന്നെയാണ് കേട്ടോ. പിന്നെ അത് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവർക്കല്ല, ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ കീമോ റേഡിയേഷൻ അതൊക്കെ കഴിഞ്ഞവർക്ക് ആയിട്ടുള്ളൊരു കൗൺസിലിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സമയം അതിന് നമ്മളോട് കുറച്ച് ഒരു പേപ്പറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മെയിൽ ഡോക്ടേഴ്സ് അല്ല അധികം അവിടെ ഉള്ളത്, മെയിൽ ഡോക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ നമ്മളോട് അവരോട് ഇപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അത് ഫീമെയിൽ ഒരു ഡോക്ടർ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ അവർ എഴുതിയിട്ട് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒരു മൂന്നാല് ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ടോ, എന്തിനാണ് മെഡിസിൻ കഴിക്കുന്നത് എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കലുണ്ട് കേട്ടോ. ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ അസുഖം മാറിയോ, അസുഖം ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അസുഖം മാറിയോ എന്ന് ചോദിച്ചാൽ നമുക്കത് കറക്റ്റായിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വർഷം മെഡിസിൻ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഹോർമോണിൻ്റെ ടാബ്ലറ്റ് ഡെയിലി ഒരെണ്ണം കഴിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. കീമോൻ്റെ ഒന്നല്ല, ഹോർമോൺ ടാബ്ലറ്റാണ് കേട്ടോ. അതെനിക്ക് 5 വർഷം കഴിക്കണമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 5 എന്നുള്ളത് ചിലപ്പോൾ 10 വർഷമൊക്കെ ആക്കുന്നവരുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും മെഡിസിൻ കഴിക്കണില്ല എന്നൊക്കെയാണ് ചിലരോടൊക്കെ വിചാരം. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റേതായ മെഡിസിൻ്റെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് സർജറി കഴിഞ്ഞ ഭാഗത്തെ റൈറ്റ് സൈഡത്തെ കൈക്കൊക്കെ ഭയങ്കര വേദന വരലുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കുറച്ചധികം ജോലികൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വേദന വരും, പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്താൽ അത് മാറും. അങ്ങനെയൊക്കെ ആയിട്ടാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ചിലരൊക്കെ ചോദിക്കലുണ്ട്, കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ എന്നൊക്കെ. നമ്മൾ ചെയ്തേ പറ്റൂ, അതിപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലത്തെ പണികളൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്കിപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യും. മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ ആശ്രയിക്കണേ നല്ലത്, നമ്മളെക്കൊണ്ട് കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതല്ലേ. പിന്നെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 2 വർഷമായി സർജറി കഴിഞ്ഞിട്ട് എന്നുള്ളത്. 6 മാസം വരെയൊക്കെയാണ് കേട്ടോ നമ്മൾ നല്ലോണം ഒന്ന് കെയർ ചെയ്യേണ്ടത്, വെയിറ്റ് എടുക്കാതെയും അങ്ങനെയൊക്കെ. വെയിറ്റ് നമ്മളെ കൈകൊണ്ട് എടുക്കരുത് എന്നുള്ളൂ, അല്ലാതെ ചെറിയ പണികൾ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ ഡോക്ടറെയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റൽ, നമ്മുടെ MVR അടുത്ത് തന്നെയുള്ള ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടതാണ്. അവൾക്ക് എൻ്റെ ചാനലൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ആഡായി, ഇങ്ങനെ ക്യാൻസർ പേഷ്യൻസ് എല്ലാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒത്തിരി എന്താ പറയുക, ഒത്തിരി കൂട്ടുകാരായിട്ടാണ്. അതേപോലെ ഒത്തിരി കൂട്ടുകാരെ നമുക്കറിയാം കേട്ടോ, ഒത്തിരി നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. എൻ്റെ കൂടപ്പുറപ്പുകളെ പോലെ സ്നേഹിക്കുന്ന കുറേ താത്തമാരുണ്ട്, അനിയത്തിമാരുണ്ട്. അങ്ങനെ കുറേ സൗഹൃദങ്ങൾ നമ്മൾ യൂട്യൂബ് കൊണ്ട് നേടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അവൾ ഒത്തിരി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും ബ്രെഡും പിന്നെ പത്തിരി പിന്നെ ഊരി, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കോഴിക്കോട്ടുകാർ നമ്മളെ വിരുന്നുകാരെ സൽക്കരിക്കാൻ ഭയങ്കര ഉഷാറാണ്. ചിലരുടെ വ്ലോഗൊക്കെ കാണുമ്പോൾ അങ്ങനെ കാണലുണ്ടല്ലോ. അപ്പോൾ അത് ശരിയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഞങ്ങളതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ. കാരണം അത്രയും വയ്യാതെ എന്നെ പോലുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ അവളും. അപ്പോൾ അവളിതൊക്കെ ഉണ്ടാക്കി നമ്മുടെ നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലോ നമുക്ക് അത്രയും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ തന്നതെന്ന്. അപ്പം അങ്ങനെ അവളൊക്കെ കണ്ടു. മാഷാല്ല എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മൾ എവിടെ ഇരിക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ കണ്ടു. അപ്പം അങ്ങനെ പിന്നെ അവളുടെ അടുത്ത് പോയി സംസാരിച്ചു. അവൾ ഭയങ്കര സംസാരമായിട്ടാണ്, നല്ല സ്നേഹമാണ്, ഒരു പ്രത്യേക സ്നേഹമായിട്ട്. എനിക്ക്
ഒത്തിരി ഇഷ്ടമാണ്. അവൾക്കൊരു പ്രത്യേക സ്നേഹം കേട്ടോ, ഭയങ്കര അതിൽ പ്രത്യേക ഒരു സംസാരം കേട്ടോ. എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കുക, അവൾ എന്നോട് സംസാരിക്കുക. അപ്പം നമ്മൾ കുടപ്പുറപ്പുകളെ പോലെ സ്നേഹിക്കുന്ന ഒത്തിരി കൂട്ടുകാരെ നമുക്ക് യൂട്യൂബ് കൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ പിന്നെ നമ്മളവിടുന്നിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അന്നാണെങ്കിൽ നല്ല ചൂടുള്ള സമയം, മാർച്ചിലൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ആ സമയത്തെടുത്ത് വീഡിയോ ആണ് ഇട്ടത്. ആ സമയത്ത് നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ല ഉഷാറായിട്ട് ഇരുന്നു കേട്ടോ. നമ്മൾ 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം അതൊക്കെയാണ് കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിക്കലുണ്ട്. ഞാൻ വീഡിയോ ഇടാതായിരുന്നപ്പോൾ എന്താ എനിക്ക് അസുഖം എന്തെങ്കിലും വീണ്ടും അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ആയോ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി കൂട്ടുകാർ നമ്മളെ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എന്നെ അന്വേഷിച്ചതിൽ ഭയങ്കര സന്തോഷം. വീഡിയോ ഇടാതിരുന്നപ്പോൾ അന്വേഷിച്ചതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.